എല്ലാവർക്കും നമസ്കാരം. ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ രൂപീകരണ ചരിത്രത്തിലൂടെയുള്ള ഈ സഞ്ചാരത്തിൽ കഴിഞ്ഞ ലക്കം ഞാൻ സൂചിപ്പിച്ചിരുന്നത് എങ്ങനെയാണ് ഒരു കർമ്മ പരിപാടി ആദ്യമായി ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ആവിഷ്കരിക്കുന്നത് സംബന്ധിച്ച് ഈ ലക്കത്തിൽ സൂചിപ്പിക്കാം എന്നതാണ്. കഴിഞ്ഞ ലക്കം പ്രധാനമായിട്ടും മീററ്റ് കേസിനെ സംബന്ധിച്ചുള്ള വിവരങ്ങളായിരുന്നു. കർമ്മ പരിപാടി 1930 ആവിഷ്കരിക്കുന്നത്. 1930 മീററ്റ് ഗൂഢാലോചന കേസ് നടക്കുന്ന സന്ദർഭമാണ്. അതുകൊണ്ട് തന്നെ മീററ്റ് കേസിൽ പ്രതികളാക്കപ്പെട്ട പ്രധാനപ്പെട്ട കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെല്ലാവരും ജയിലിലായിരുന്നു എന്നതുകൂടി കാണേണ്ടതുണ്ട്. ആ സന്ദർഭത്തിലാണ് പുറത്തുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകർ നേതാക്കന്മാർ അവർ ചർച്ച ചെയ്തുകൊണ്ട് ഒരു കർമ്മ പരിപാടി ആവിഷ്കരിക്കുന്നത്. ആ രൂപത്തിലുള്ള ഒരു പരിപാടി ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരവുമായി ചേർന്ന് അത്തരമൊരു പരിപാടി എന്നുള്ളത് ആദ്യത്തെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യത്തേതാണ്. സ്വാതന്ത്ര്യം വേണോ, ഡൊമിനിയൻ പദവി വേണോ, എങ്ങനെയായിരിക്കണം ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ നിലപാട് സ്വീകരിക്കേണ്ടത് എന്നതിനപ്പുറത്തേക്കുള്ള വിശാലമായ ഒരു കാഴ്ചപ്പാടോടുകൂടി ഒരു കർമ്മ പരിപാടി ആദ്യത്തേതാണ് എന്ന് പ്രത്യേകം പറയേണ്ടതുണ്ട്. അതിൽ കാണേണ്ട ഒരു ഭാഗം എങ്ങനെയായിരിക്കണം സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ഇന്ത്യ, അത് സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടുകൾ മൂർത്തമായി അവതരിപ്പിക്കാൻ കഴിഞ്ഞു. അതിന് ചില ദൗർബല്യങ്ങളുണ്ട്, കുറച്ച് ചില കുറവുകളുണ്ടായിരുന്നു. ആ കുറവുകളെക്കുറിച്ച് ഞാൻ പിന്നീട് പ്രതിപാദിക്കാം. അന്നത്തെ കർമ്മ പരിപാടിയുടെ പ്രധാനപ്പെട്ടൊരു ഭാഗം ഇന്ത്യയിൽ അടിമത്തം അവസാനിപ്പിക്കാനും കടുത്ത ദാരിദ്ര്യത്തിൽ നിന്ന് തൊഴിലാളി വർഗത്തെയും കൃഷിക്കാരെയും മോചിപ്പിക്കാനും രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം നേടിയെടുക്കുകയും കാർഷിക വിപ്ലവത്തിൻ്റെ കൊടിക്കൂറ ഉയർത്തിപ്പിടിക്കുകയും ചെയ്യേണ്ടത് അങ്ങേയറ്റം അനിവാര്യമാണ്. കാർഷിക വിപ്ലവം മധ്യകാലം മുതൽ നിലനിന്നിരുന്ന ഭൂപ്രഭുത്വ വ്യവസ്ഥ തകർക്കുകയും മധ്യകാലത്തെ ചപ്പുചവറുകളിൽ നിന്ന് ഭൂമിയെ ശുദ്ധീകരിക്കുകയും ചെയ്യും. ബ്രിട്ടീഷ് മുതലാളിത്തത്തിനും ഭൂപ്രഭുത്വത്തിനുമെതിരായ കാർഷിക വിപ്ലവമായിരിക്കണം ഇന്ത്യയുടെ വിപ്ലവകരമായ മോചനത്തിൻ്റെ അടിസ്ഥാനം. ഇത് കോൺഗ്രസ്സൊക്കെ സ്വീകരിച്ച സമീപനത്തിന് തീർത്തും വ്യത്യസ്തമാണ്. ഭൂപ്രഭുത്വം അവസാനിപ്പിക്കേണ്ടതുണ്ട്, കാർഷിക വിപ്ലവമാണ് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഈ സാമ്രാജ്യത്തിന് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെയുള്ള പോരാട്ടം സംഘടിപ്പിക്കുമ്പോൾ അവർ പ്രധാനമായും പിന്നീടുള്ള സ്വതന്ത്ര ഇന്ത്യ എന്നുള്ളത് ഒരു കാർഷിക വിപ്ലവത്തിലൂടെ മുന്നോട്ട് പോകുമ്പോഴായിരിക്കണം, ഭൂപ്രഭുത്വം അവസാനിപ്പിക്കുമ്പോഴായിരിക്കണം എന്ന നിലപാട് മുന്നോട്ട് വച്ചു. അതോടൊപ്പം തന്നെ പ്രധാനമാണ് 8 മണിക്കൂർ ജോലി. അത് അന്ന് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആദ്യത്തെ കർമ്മ പരിപാടിയിൽ തന്നെ മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. പിന്നീട് 1967 ഇന്ത്യയിലെ രാഷ്ട്രീയ മാറ്റത്തിൻ്റെ തുടർച്ചയിൽ കോൺഗ്രസ് ഇടതുപക്ഷ പിന്തുണ സ്വീകരിക്കേണ്ട ഘട്ടത്തിൽ നടപ്പിലാക്കാൻ നിർബന്ധിതമായ ബാങ്ക് ദേശ സാൽക്കരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് ഈ കർമ്മ പരിപാടി മുന്നോട്ട് വച്ചിരുന്നു. അത് ബാങ്കിൻ്റെ ഫാക്ടറികൾ, റെയിൽവേ, ജലഗതാഗതം ഇതെല്ലാം ദേശസാൽക്കരിക്കപ്പെട്ടതായിരിക്കണം, പൊതുമേഖലയിലായിരിക്കണം എന്ന കാഴ്ചപ്പാട് മുന്നോട്ട് വച്ചു. അതോടൊപ്പം തന്നെ വളരെ ശ്രദ്ധേയമായി നമ്മൾ കാണേണ്ട ഒരു ഭാഗം 30 ഈ കർമ്മ പരിപാടിയിൽ തന്നെ തൊട്ടുകൂടായ്മയ്ക്കും ജാതി വ്യവസ്ഥയ്ക്കും ജാതി മേധാവിത്വത്തിനുമെതിരെയുള്ള ഒരു കാഴ്ചപ്പാട് മുന്നോട്ട് വച്ചു. സ്വാഭാവികമായിട്ടും അപ്പോൾ ഒരു ചോദ്യം വരാം, അത് കോൺഗ്രസിൻ്റെയും അതുപോലെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ നമ്മുടെ രാജ്യത്ത് ഇത്തരം തൊട്ടുകൂടായ്മകൾക്കെതിരെയുള്ള പോരാട്ടത്തിൻ്റെ ഭാഗമായി രൂപം കൊണ്ടിരുന്നില്ലേ, അവ പ്രവർത്തിച്ചിരുന്നില്ലേ, ഇന്ത്യയിൽ പല ഭാഗങ്ങളിലും അവ പ്രധാനപ്പെട്ട പങ്കുവഹിച്ചിരുന്നില്ലേ, അപ്പോൾ അത് പ്രത്യേകം എടുത്തു പറയേണ്ട ഒന്നാണോ എന്ന് സ്വാഭാവികമായിട്ടും ഒരു സംശയം ഉണ്ടായെന്ന് വരാം. എന്നാൽ വ്യത്യസ്തത എന്നുള്ളത് ഇതിനൊരു സാമൂഹ്യ പരിഷ്കരണ പ്രശ്നം എന്നത് കേവലമായ വിശകലനത്തിനകത്ത് ഒതുക്കി നിർത്തിയിരുന്നില്ല. അത് കണ്ടിരുന്നത് ഭൂപ്രഭുത്വവുമായി അതിനുള്ള ബന്ധം, ഫ്യൂഡലിസവുമായിട്ടുള്ള ബന്ധം, ആ ബന്ധത്തെ കൂടി കാണുകയും ഇതൊരു വർഗ പ്രശ്നം കൂടിയാണ് എന്ന് ആ കർമ്മ പരിപാടിക്കകത്ത് തന്നെ നിരീക്ഷണം നടത്തുകയും അതിനെതിരെയുള്ള നിലപാട്, ജാതി വ്യവസ്ഥയ്ക്കും തൊട്ടുകൂടായ്മയ്ക്കും എതിരെയുള്ള നിലപാട്, അത് തൊട്ടുകൂടായ്മയും ഇവിടെ പറയുന്ന പോലെ ഇത് അവസാനിപ്പിക്കണമെങ്കിൽ രാജ്യത്തെ നാടുവാഴിത്ത വ്യവസ്ഥ തകർക്കണമെന്ന് അഭിപ്രായപ്പെട്ടു. അതാണ് ഈ വ്യത്യസ്തത എന്നുള്ളത്. ഈ വർഗപരമായി കൂടി ഈ പ്രശ്നത്തെ സമീപിക്കാൻ ആദ്യത്തെ കർമ്മ പരിപാടി ഇന്ത്യയുടെ ഈ സവിശേഷതയെ അഭിസംബോധന ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് നേരത്തെ ഞാൻ സൂചിപ്പിച്ച 1925
കാൺപൂരിൽ ചേർന്ന ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ വിവിധ ഘടകങ്ങളിൽ പങ്കെടുത്തവർ ഒത്തുചേർന്ന ആദ്യത്തെ സമ്മേളനത്തിൻ്റെ അധ്യക്ഷ പ്രസംഗത്തിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള ട്രേഡ് യൂണിയൻ മേധാവ് കൂടിയായ കമ്മ്യൂണിസ്റ്റ് സഖാവ് ശിങ്കാരവേലു ചെട്ടിയാർ അദ്ദേഹത്തിന് ആ പ്രസംഗത്തിലും ഈ പ്രശ്നത്തെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. തൊട്ടുകൂടായ്മയ്ക്കും ജാതി മേധാവിത്വത്തിനുമെതിരെയുള്ള പോരാട്ടം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏറ്റെടുക്കേണ്ട പ്രവർത്തനമാണ് എന്ന് ആ 25 അധ്യക്ഷ പ്രസംഗത്തിൽ ശിങ്കാരവേലു ചെട്ടിയാർ സൂചിപ്പിക്കുകയുണ്ടായി. അതിൻ്റെ തുടർച്ച ഈ പ്രസംഗത്തിനകത്തും കാണാൻ, ഈ കർമ്മ പരിപാടിക്കകത്തും കാണാൻ കഴിയും. ഈ കർമ്മ പരിപാടി അന്ന് ഇൻ്റർനാഷണലിൻ്റെ മുഖപത്രമായിട്ട് ഇംബ്രകോർ ആ പരിപാടി പൂർണ്ണമായും പ്രസിദ്ധീകരിക്കുകയുണ്ടായി. എന്നാൽ ഈ പരിപാടിക്ക് ഈ പറഞ്ഞ പോലെയുള്ള സവിശേഷതയുണ്ട്. അത് ജാതി പ്രശ്നത്തെ അങ്ങനെ അഭിസംബോധന ചെയ്യുന്നു. പിന്നീട് പലപ്പോഴും കണ്ടിട്ടുള്ള ജാതി തന്നെ പ്രാഥമികമായൊരു വർഗത്തിൻ്റേതാണ്, ചൂഷണത്തിൻ്റേതാണ് എന്ന ഒരു തിരിച്ചറിവിലേക്ക് വികസിക്കുന്ന സൂചനകൾ ഈ കർമ്മ പരിപാടിക്കകത്തുണ്ടായിരുന്നെന്ന് കാണണം. അതിൻ്റെ പ്രയോഗതലങ്ങളിൽ ചില പോരായ്മകൾ പിന്നീടുണ്ടായി എന്നത് വസ്തുതയാണ്. അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പിന്നീട് കുറേ കാലം കൂടി കഴിയേണ്ടി വന്നു. അതും നേരത്തെ തന്നെ പല ഘട്ടങ്ങളിലും പ്രതിപാദിച്ചിട്ടുള്ള പ്രശ്നമാണ്. എന്നാൽ ഈ കർമ്മ പരിപാടിയുടെ ഒരു പ്രധാനപ്പെട്ട ദൗർബല്യം എന്നുള്ളത്, ഈ സാമ്രാജ്യത്വത്തിനെതിരെ പെട്ടെന്ന് തന്നെ സോവിയറ്റ് യൂണിയനെ പോലെ തന്നെ ഒരു സ്വാതന്ത്ര്യ സമരം പൂർത്തീകരിച്ച് അല്ലെങ്കിൽ വിപ്ലവ പ്രവർത്തനം പൂർത്തീകരിച്ചുകൊണ്ട് സോവിയറ്റുകളിലേക്ക് തൊഴിലാളികളുടെ നേതൃത്വത്തിൽ സോവിയറ്റുകളിലേക്ക് പോകാം എന്നൊരു വ്യതിയാനം ഇവരകത്ത് കണ്ടിരുന്നു എന്ന് കാണണം. സഹ സുർജിത്ത് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാന ചരിത്രത്തിൻ്റെ രൂപരേഖയെക്കുറിച്ച് എഴുതിയിട്ടുള്ളതിൽ ഇതിൻ്റെ പരിമിതികൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതിൽ പ്രധാനം അതിൻ്റെ പരിമിതി എന്നുള്ളത് ഒരു ഇടതുപക്ഷ സെക്ടേറിയൻ സമീപനം ഈ രേഖ സ്വീകരിച്ചിരുന്നു എന്നുള്ളതാണ്. സഹാ സുർജിത്ത് ഇതിനെക്കുറിച്ച് പറയുമ്പോൾ 1930 ഈ രേഖ വരുന്നത്. 1915 സഖാവ് ജനിക്കുന്നത്. 1915 ജനിച്ചപ്പോൾ 16 വയസ്സുള്ള ഒരു കുട്ടിയുടെ കാര്യം നമുക്കിപ്പോൾ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ പഞ്ചാബിൽ നിന്ന് കാണാൻ കഴിയും. ഹോഷിയാർപൂർ ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് ഒരു 15-കാരനായ കുട്ടി, അപ്പോൾ 16 ജനിച്ച സുർജിത്ത് 15-കാരൻ 39 ഒരു കുട്ടി ഈ പോലീസ് സ്റ്റേഷൻ്റെ മുകളിലേക്ക് കയറുകയാണ്. അതിൻ്റെ കെട്ടിടത്തിൻ്റെ മുകളിലേക്ക് വളരെ കഷ്ടപ്പെട്ട് ഒരു ബാലൻ കയറുകയാണ്. പോലീസുകാർ കണ്ടു ഈ കുട്ടി എന്തിനാണ് ഈ മുകളിലേക്ക് ഇങ്ങനെ വലിഞ്ഞ് കയറുന്നത്. അവരിങ്ങനെ താഴെ പോലീസുകാർ നോക്കി നിൽക്കുകയാണ്. ആ കുട്ടി അതിൻ്റെ മുകളിലേക്ക് വലിഞ്ഞ് കയറിയത് മുകളിൽ നിന്ന് കാഴ്ച കാണുന്നതിന് വേണ്ടിയായിരുന്നില്ല, അല്ലെങ്കിൽ അവിടെ നിന്നുകൊണ്ട് പോലീസുകാരെയൊക്കെ ഒന്ന് നോക്കാം എന്ന് കരുതിക്കൊണ്ടല്ല. അദ്ദേഹം അവിടെ വലിഞ്ഞ് കയറി ആ കുട്ടി 15-കാരൻ അതിൻ്റെ മുകളിൽ കെട്ടിയിരുന്ന ബ്രിട്ടൻ്റെ യൂണിയൻ ജാക്ക് നേരെ വലിച്ച് താഴെയിട്ടു. എന്നിട്ട് താൻ കരുതിയിരുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ ത്രിവർണ പതാക അദ്ദേഹം അവിടെ കെട്ടി ആ പതാക അതിൻ്റെ മുകളിലേക്ക് ഉയർത്തി. നോക്കണം, ഒരു 15-കാരനായ കുട്ടി സ്വാതന്ത്ര്യ സമരത്തിൽ പ്രചോദിതനായി വിപ്ലവകാരി അവൻ്റെ മുകളിലേക്ക് കയറി അതിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് ഈ പതാക ഉയർത്തുകയാണ് ചെയ്യുന്നത്. അത് പോലീസുകാരെ വല്ലാതെ ശോഭിപ്പിച്ചു. അവർ നേരെ ആ കുട്ടിക്ക് നേരെ വെടിയുതിർത്തു. മുടിനാരടയ്ക്കാണ്, വെടിയുണ്ടെങ്കിൽ അടുത്ത് കൂടെ പോയി, മുടിനാരടയ്ക്കാണ് അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത്. പിന്നെ അറസ്റ്റ് ചെയ്ത് പോലീസ് നേരെ കോടതിയിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ പ്രായപൂർത്തിയായിട്ടില്ല, അതുകൊണ്ട് കോടതി അവന് ശിക്ഷയ്ക്ക് അർഹമായ ശിക്ഷ നൽകുന്നില്ല, കുട്ടിയാണല്ലോ, അതുകൊണ്ട് 1 ശിക്ഷയാണ്. അപ്പോൾ സുർജിത്ത് എന്ന ആ കുട്ടി ചോദിച്ചു, ഹർകിഷൻ സിംഗ് സുർജിത്ത്, 1 ഉള്ളൂ എന്ന് ചോദിച്ചുകൊണ്ടാണ് ജയിലിലേക്ക് പോയത്. ജയിലിലെ കഠിനമായ പീഡനങ്ങൾ, അതിനുശേഷവും അദ്ദേഹത്തിനെ കുറിച്ചുള്ള ധീരമായ സാഹസിക പ്രവർത്തനങ്ങൾ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ ത്യാഗനിർഭരമായ പ്രവർത്തനങ്ങൾ, ജയിലിന് പകരം ഒരു കുഴിയിൽ ഇരുണ്ടറയിൽ വെളിച്ചമാണോ ഇരുട്ടാണോ ഒന്നും പറയാൻ അന്ധമാക്കപ്പെട്ട അവസ്ഥയിൽ അവരകത്തേക്ക് വലിച്ചെറിയപ്പെട്ട നാളുകൾ, ഡോക്ടർ കണ്ടിട്ട് പറഞ്ഞു ഇനി ഇദ്ദേഹം ഒരു നിമിഷമെങ്കിലും ഈ മുറിക്കകത്ത് ഈ അറയ്ക്കകത്ത് ഇരുട്ടിൽ നൽകുകയാണെങ്കിൽ കാഴ്ച എന്നേക്കുമായി നഷ്ടപ്പെടും, ജീവൻ തന്നെ അപകടത്തിലാകും. അതിനുശേഷമാണ് അദ്ദേഹത്തെ അറയിൽ നിന്ന് വിമോചിപ്പിക്കുന്നത്. അപ്പോൾ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ ദീർഘമായ അനുഭവമുള്ള തൊഴിലാളി വർഗ പ്രസ്ഥാനവുമായി ചേർന്ന് നിന്ന് പ്രവർത്തിച്ച ചരിത്രമുള്ള ഹർകിഷൻ സിംഗ് സുർജിത്ത് അദ്ദേഹം ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഒരു രൂപരേഖ, അതിൻ്റെ ചരിത്രത്തിൻ്റെ രൂപരേഖ അവതരിപ്പിച്ചപ്പോൾ ഈ 30 കർമ്മ പരിപാടിയുടെ ദൗർബല്യങ്ങൾ പറയുന്നുണ്ട്. എന്നാൽ ആ ദൗർബല്യങ്ങളുടെ അടിസ്ഥാനം എന്നുള്ളത് ഇൻ്റർനാഷണൽ 6 കോൺഗ്രസ് അംഗീകരിച്ച കാഴ്ചപ്പാടിൻ്റെ കൂടി ഭാഗമായിട്ടാണ്. അതുവരെ ദേശീയ വിമോചന പ്രസ്ഥാനങ്ങൾക്കകത്ത് മിന്നുകൊണ്ട് പൊരുതുക പ്രവർത്തിക്കുക എന്നതായിരുന്നു കമ്മ്യൂണിസ്റ്റുകാർ പൊതുവെ സ്വീകരിച്ചിരുന്ന സമീപനം. ഇപ്പോൾ ലെനിനും റോയിയും തമ്മിലുള്ള കൊളോണിയൽ തീസിസിൻ്റെ ഏറ്റുമുട്ടലുകൾ, ആ ഏറ്റുമുട്ടലിൻ്റെ ഒടുവിൽ ഇൻ്റർനാഷണലിൻ്റെ 2 കോൺഗ്രസ് എത്തിച്ചേർന്ന നിഗമനങ്ങളെല്ലാം ഞാൻ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി.
എന്നാൽ ആറാം കോൺഗ്രസ് എത്തിയപ്പോൾ അതിൽ നിന്നൊരു മാറ്റം വന്നു. പ്രത്യേകിച്ചും ഗോവിന്ദാങ്കാരുടെ ഒരു തിരിച്ചടി, പ്രദീപ് വിപ്ലവത്തിൻ്റെതായ അനുഭവങ്ങൾ, ചൈനയുടെ അനുഭവങ്ങൾ, അതെല്ലാം ഒരുപക്ഷെ ഇൻ്റർനാഷണൽ സ്വാധീനിച്ചിട്ടുണ്ടാകാം. അബിൽ അവർ കണ്ടിരുന്ന ഭാഗം അബിന് മുൻപുള്ള സമീപനത്തിൽ വ്യത്യസ്തമായിരുന്നു. അബിന് മുൻപുള്ളത് ഈ ദേശീയ വിമോചന പ്രസ്ഥാനത്തിനകത്തും ഇന്നുകൊണ്ട് തന്നെ പ്രവർത്തിക്കുക, എപ്പോഴൊക്കെയാണ് അവർ സാമ്രാജ്യത്വവുമായി സന്ധി ചെയ്യുന്നത് അപ്പോഴെല്ലാം അബിനെ എതിർക്കുക. ഈ രൂപത്തിലാണ് 20, 21, 22 ഈ കാലഘട്ടങ്ങളിലെല്ലാം കോൺഗ്രസിൻ്റെ സമ്മേളനങ്ങൾക്കകത്ത് കമ്മ്യൂണിസ്റ്റുകാർ ഒരു പൂർണ്ണ സ്വരാജ് എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് നിലപാട് സ്വീകരിച്ചത്, തൊഴിലാളി കർഷക സംഘടനകൾ രൂപീകരിക്കുന്നത്. അതോടൊപ്പം തന്നെ കോൺഗ്രസിനകത്തും ഇന്നുകൊണ്ട് തന്നെ ദേശീയ വിമോചന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി അതിശക്തമായി പ്രവർത്തിക്കുകയും പോരാടുകയും ചെയ്യുന്നതെല്ലാം ഈ കാഴ്ചപ്പാടിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ആറാം ഇൻ്റർനാഷണലിൻ്റെ ഒരു പ്രശ്നം എന്നുള്ളത് ആ കാഴ്ചപ്പാടിൽ നിന്ന് മാറി ഈ രാജ്യങ്ങൾക്കകത്ത് ദേശീയ വിമോചന പ്രസ്ഥാനത്തിന് പലയിടങ്ങളിലും ഇപ്പോൾ നേതൃത്വം വഴങ്ങിക്കൊണ്ടിരിക്കുന്ന ദേശീയ ബൂർഷാസിയുടെ ഈ പിന്തിരിപ്പൻ സ്വഭാവം കൂടുതൽ പ്രകടമായിക്കൊണ്ടിരിക്കുന്നു, അതിൻ്റെ സന്ധിചേരികൾ പ്രകടമായിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഇതിൻ്റെ നേതൃത്വത്തിലേക്ക് ദേശീയ വിമോചന പ്രസ്ഥാന തൊഴിലാളികളെയും കർഷകരെയും സംഘടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയേണ്ടതുണ്ട് എന്ന നിലപാടായിരുന്നു ഇൻ്റർനാഷണൽ മുന്നോട്ട് വച്ചത്. അപ്പോൾ ആ കാഴ്ചപ്പാടനുസൃതമായി അന്ന് ഇന്ത്യയിൽ സ്വീകരിച്ച സമീപനങ്ങൾ അതേപോലെ അതിശക്തമായി മുന്നോട്ട് പോയിരുന്ന പ്രസ്ഥാനത്തിന് ചില തിരിച്ചടികൾക്കും പോരായ്മകൾക്കും ഇടവരുത്തി എന്ന് തന്നെയാണ് കാണുന്നത്. എന്നാൽ ഈ ജയിലിലകത്തുണ്ടായിരുന്ന മീററ്റ് കേസിലെ പ്രതികളായ കമ്മ്യൂണിസ്റ്റുകാർ അവർ കുറേ കൂടി ആ വസ്തുനിഷ്ഠ സാഹചര്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് നിലപാട് സ്വീകരിച്ചിരുന്നു. അവർ ജയിലിൽ നിന്നൊരു പ്രസ്താവന ഇറക്കി. ആ പ്രസ്താവനയിൽ അവർ പറഞ്ഞത് ഇങ്ങനെയാണ്, ഇന്ത്യയെ പോലെയുള്ള കൊളോണിയൽ രാജ്യങ്ങളിൽ തൊഴിലാളി വർഗ വിപ്ലവത്തിന് മുമ്പ് നടക്കുന്ന വിപ്ലവം ബൂർഷാ ജനാധിപത്യ വിപ്ലവത്തിൻ്റെ സ്വഭാവത്തിലായിരിക്കുമെന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. ആ വിപ്ലവം പൂർത്തിയാകുന്നതോടെ ബ്രിട്ടീഷ് സാമ്രാജ്യത്വ നിയന്ത്രണത്തിൽ നിന്ന് ഇന്ത്യക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം ലഭിക്കുകയും നാടുവാഴിത്ത പൂർവ്വ സാമൂഹ്യ സംഘടനകൾ പൂർണ്ണമായി റദ്ദാക്കപ്പെടുകയും ചെയ്യും. തന്മൂലം ഇവിടെ സ്വതന്ത്ര ജനാധിപത്യ റിപ്പബ്ലിക് സ്ഥാപിതമാകും. അപ്പോൾ നേരെ സോഷ്യലിസ്റ്റത്തിലേക്ക്, സോവിയറ്റ് റിപ്പബ്ലിക്കിലേക്ക് എം നിലപാടിലേക്കല്ല മീററ്റിലെ കേസിലെ പ്രതികളായിരുന്ന മുസാഫർ അഹമ്മദിനെ പോലെ, പി സി ജോഷിയെ പോലെ, ഡാങ്കയെ പോലെ, ജി അധികാരിയെ പോലെ, ഷഫീഖ് അഹമ്മദിനെ പോലെ ഒക്കെയുള്ള വിപ്ലവകാരികൾ ജയിലിനകത്തിരുന്നു കൊണ്ട് അവർ ഈ കർമ്മപരിപാടി കൂടി മനസ്സിലാക്കിക്കൊണ്ട് സ്വീകരിച്ച നിലപാട് ഇങ്ങനെയായിരുന്നു. അത് കുറേ കൂടി യാഥാർത്ഥ്യബോധത്തോട് ചേർന്ന് യാഥാർത്ഥ്യബോധത്തിൽ ഉൾക്കൊള്ളുന്നതും വസ്തുനിഷ്ഠ യാഥാർത്ഥ്യത്തെ ശരിയായ രൂപത്തിൽ തിരിച്ചറിയാനുള്ള ശ്രമം ഈ പരിപാടിക്കകത്തുണ്ടായിരുന്നു എന്ന് കാണാം. പിന്നീട് ആ പരിപാടിക്കകത്ത് വരുത്തിയ മാറ്റങ്ങൾ എന്തൊക്കെയായിരുന്നു, എങ്ങനെയാണ് ഒരു പരിപാടിയുടെ വികാസ രൂപങ്ങൾ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിലുണ്ടായത്, അത്തരം കാര്യങ്ങൾ നമുക്ക് വിശദമായി അടുത്ത ലക്കത്തിൽ പരിശോധിക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.